ഇത് നമ്മൾ ഒരു നാടൻ പലഹാരമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമൊന്നുമില്ല. നമ്മുടെ അടക്കളയിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് അരി വേണം, അരിപ്പൊടി വേണം, തേങ്ങ വേണം, കുറച്ച് ശർക്കര വേണം. ഇത്രയും സാധനങ്ങൾ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ല സിമ്പിളായിട്ട് വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ ഇത് നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. കഴിക്കാനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. പിന്നെ നമ്മൾ മിയാ കിച്ചണിലെ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് വീക്കെൻഡ് വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനു മുമ്പ് നമ്മള് ഇതേപോലെ തന്നെ ഒരു പലഹാരം തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ചോറ് വെച്ചിട്ട് നല്ല മൊരിഞ്ഞ് എന്താ പറയാ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു അപ്പം പോലെ അങ്ങനത്തെ ഒരു പലഹാരമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ നോക്കട്ട് സമയങ്ങൾ തന്നെ നമ്മുടെ പലഹാരം നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് അരി നമുക്കൊന്ന് വറുത്തിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കണം. അപ്പൊ ഞാനിവിടെ എടുത്തേക്കുന്നത് കുത്തരിയാണ് എടുത്തേക്കുന്നത്. ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. നല്ല 250 ml മെഷീൻ കപ്പിൽ എടുക്കുക. മെഷീൻ കപ്പ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സില കപ്പില ഏതിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് അളവെടുക്കുക. അപ്പൊ കുത്തരി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുത്തരി ഇടുക. കുത്തരിക്കായിരിക്കും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് കുത്തരി ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നിങ്ങൾ ചോറിനാൻ വേണ്ടിയിട്ട് എടുക്കണ ഏത് അരിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരി എടുക്കുക. അരി ഫസ്റ്റ് നന്നായിട്ട് കഴുകിയിട്ട് വെയിലുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഉണക്കിയിട്ട് എടുക്കുക. സമയം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു തുണിയിലിട്ടിട്ട് ഒന്ന് വെള്ളം കളഞ്ഞിട്ട് എടുക്കുക. അല്ലെങ്കിൽ വെള്ളം വാലാൻ വേണ്ടിയിട്ട് നമ്മൾ അരിപ്പയിൽ വെച്ചാൽ മതി. അപ്പോൾ വെള്ളം അങ്ങോട്ട് വാർന്നു പോക്കോളും. ചെറിയ നനവുണ്ടെങ്കിൽ കുഴപ്പമില്ല. അത് നമ്മൾ പാനിലിട്ട് ചൂടാകുമ്പോൾ അത് ഡ്രൈ ആയിട്ട് വന്നോളും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അരി നമുക്കൊന്ന് വറുത്തെടുക്കാം. അരി വറുത്തിട്ട് നമുക്ക് പൊടിച്ചിട്ട് എടുക്കണം. വറുത്തെടുക്കാനുള്ള പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇതാ ഒരു കപ്പ് അരി, അപ്പൊ അരി നമ്മള് നിർത്താണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ അരിയുടെ എല്ലാ സൈഡും ശരിക്കും മുരിഞ്ഞിട്ടുള്ളൂ. അല്ലെങ്കിൽ അടിയിൽ കിടക്കുന്നത് മാത്രം മുരിയും, മുകളിൽ കിടക്കുന്നത് മുരിയില്ല. എല്ലാവരും ഒരേപോലെ മുരിഞ്ഞു വരും. അല്ലെങ്കിൽ ആദ്യം മുരിഞ്ഞതൊക്കെ മറ്റേത് മുരിഞ്ഞു വരുന്ന സമയം കൊണ്ട് ആദ്യം മുരിഞ്ഞതൊക്കെ കരിഞ്ഞു പോകട്ടെ. അപ്പൊ നിർത്താണ്ട് ഇളക്കി കൊടുക്കും. അരി പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ അതിപ്പോൾ ഒരു ഇതെല്ലാവരും പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി പൊട്ടാനുള്ളൂ. അങ്ങനെ വരുമ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ചോട്ടെ. നമ്മുടെ ഈ പാൻ ഓൾറെഡി നല്ല ചൂടുണ്ടാവും. എല്ലാവരും പൊട്ടി കഴിഞ്ഞ പോലെ തോന്നണുണ്ടെങ്കിലും കുറച്ചും കൂടി പൊട്ടാനുണ്ടാവും. അപ്പോൾ തീ ഒന്ന് കുറച്ചിട്ടിട്ട് കുറച്ചുകൂടി നേരം ഒന്ന് വെയിറ്റ് ചെയ്തു. കരിഞ്ഞു പോകരുത് കേട്ടോ. കാരണം അരി പൊട്ടാണ്ട് കിടന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അരി ഇങ്ങനെ വെറുതെ കടിക്കുമ്പോൾ ഒരു കല്ല് കടിക്കുന്ന പോലെ ഒരു ഫീൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം പൊട്ടണമെന്ന് പറയണത്. ഞാൻ തീ നന്നായിട്ട് കുറച്ച് വെച്ചേക്കാണ്. ഇതാ അപ്പോൾ ഇതെല്ലാ അരിയും പൊട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് പകർത്താം. ഇനി നന്നായിട്ട് ചൂടാറി കഴിഞ്ഞുമ്പോൾ മിക്സിയിലിട്ടിട്ട് പൊടിച്ചിട്ടെടുക്കാം. അപ്പോൾ അരി വറുത്തെടുത്തത് ചൂടാറിയിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചിട്ടെടുക്കാം. വറുത്തെടുത്തേക്കണ അരി നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങ ചേർക്കാം. തേങ്ങ ഇവിടെ ഞാനിവിടെ ഇതേപോലെ ഒരു പിടി തേങ്ങ ചേർക്കുന്നുണ്ട്. തേങ്ങ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ ചേർക്കാം കേട്ടോ. ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഒന്നല്ലെങ്കിൽ പഞ്ചസാര ചേർക്കാം, അല്ലെങ്കിൽ ശർക്കര ചേർക്കാം. ശർക്കരയാണ് ചേർക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 125 gram ശർക്കര മതിയാവും. ഒരു 100 gram തുടങ്ങി 125 gram ശർക്കര വരെ എടുക്കുക. അണ്ട് ശർക്കര കല്ലില്ലാത്ത ശർക്കരയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശർക്കര ഒന്ന് ചീമ്പിയിട്ടിടുക. കല്ലുള്ള ശർക്കരയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ശർക്കര മെൽറ്റാക്കിയിട്ട് അരിച്ചിട്ടെടുക്കില്ലേ, അതേപോലെ അരിച്ചെടുത്തിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. വെള്ളം ഒഴിച്ചിട്ട് എടുക്കുമ്പോൾ ഒരുപാട് വെള്ളം ആവശ്യമില്ല. കാരണം ഇത് നമുക്ക് കുഴച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശരിക്കും നമുക്ക് വെള്ളത്തിന്റെ ആവശ്യമില്ല. പിന്നെ ശർക്കര നമ്മൾ കല്ലുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അലിയിച്ചിട്ട് വേണമല്ലോ, അരിച്ചിട്ട് എടുക്കണമല്ലോ. അപ്പോൾ അതനുസരിച്ചിട്ട് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 2 tablespoon അല്ലെങ്കിൽ ഒരു 3 tablespoon വെള്ളം ഒഴിച്ചിട്ട് ശർക്കര അതേപോലെ റെഡിയാക്കിയിട്ട് എടുക്കാം. പഞ്ചസാര ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം. ഞങ്ങളുടെ പഞ്ചസാരയും ഏലക്കായും കൂടിയിട്ട് രണ്ടും കൂടിയിട്ട് ചേർത്തിട്ടാണ് പൊടിച്ചത്. അല്ലെങ്കിൽ ഏലക്കായ സെപ്പറേറ്റ് ചേർത്താലും മതി. ഏലക്കായ പഞ്ചസാരയുടെ കൂടി ആകുമ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടുമല്ലോ. ഇനി അടുത്തത് ഇതിലേക്ക് ചേർക്കുന്നത് പഴമാണ് ചേർക്കുന്നത്. പഴമായിരുന്നാലും ഏത് ടൈപ്പ് പഴം വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം. അപ്പം ഞങ്ങൾക്കൂടെ എപ്പോഴും ഇങ്ങനെ കൂടുതലായിട്ട് വാങ്ങാൻ വേണ്ടി കിട്ടുന്നത് റോബസ്റ്റ് പഴമാണ് കിട്ടുന്നത്. ഇതാ നന്നായിട്ട് പഴുത്ത പഴം എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഏത്തപ്പഴം എടുക്കുക, അല്ലെങ്കിൽ ചെറിയ പഴം എടുക്കുക. ഏത് പഴമായിരുന്നാലും കുഴപ്പമില്ല. പഴം എടുക്കുമ്പോൾ നന്നായിട്ട് പഴുത്ത പഴം എടുക്കണം. കാരണം ഇതിൻ്റെ കൂടെ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഞെരട്ടി നന്നായിട്ട് ഇങ്ങനെ കുഴച്ചിട്ട് എടുക്കും. അപ്പോൾ പഴവും ഇതിൻ്റെ കൂടെ നന്നായിട്ട് ചേർന്ന് പോകണം. അപ്പോൾ പഴം പഴം എന്നാലും ഇതിൻ്റെ കൂടെ ഒന്ന് ചേർന്ന് വരാൻ ആവശ്യത്തിനുള്ള പഴം. അപ്പം ഞാൻ ആ പഴത്തിൻ്റെ ഒരു മുക്കാ ഭാഗം എടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് കുഴച്ച് നോക്കി കഴിഞ്ഞിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നമുക്ക് പഴം ചേർത്ത് കൊടുക്കാം. ടേസ്റ്റിനനുസരിച്ചിട്ട് ഏലക്കായ ചേർക്കാം. ഞാൻ ആ പഞ്ചസാര പൊടിച്ചാൽ ഏലക്കായ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കേട്ടോ ഏലക്കായ ചേർക്കാത്തത്. ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോയിലും ഇതേപോലെ തന്നെ ബ്രൗൺ ഷുഗർ ചേർത്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രൗൺ ഷുഗർ തന്നെ വേണമെന്നില്ല, സാധാരണ പഞ്ചസാര മതിയെന്ന്. പിന്നെയും അതിനകത്ത് ആരോ എടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബ്രൗൺ ഷുഗർ ഇല്ലാണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലെന്ന്. അതിപ്പോൾ മധുരത്തിന് വേണ്ടിയിട്ട് ഏത് പഞ്ചസാര ആയിരുന്നാലും കുഴപ്പമില്ല. ഈ ബ്രൗൺ ഷുഗർ എന്ന് പറഞ്ഞതും പഞ്ചസാരയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് നെയ്യ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നെയ്യും കൂടിയിട്ട് ചേർക്കാം, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. അപ്പോൾ അതിൻ്റെ ഫില്ലിങ് ഇതാ ഇതേപോലെ ഇങ്ങനെ ഇരിക്കണം കേട്ടോ. നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടാൻ വേണ്ടിയിട്ട് പറ്റണം. ഇതിന് നമുക്ക് കോട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അരിപ്പൊടി ഒന്ന് നല്ല തളച്ച വെള്ളത്തിൽ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ അതിവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ഇടിയപ്പം അല്ലെങ്കിൽ പുട്ടുണ്ടാക്കാൻ എടുക്കണ അരിപ്പൊടിയോ പത്തരി ഉണ്ടാക്കാൻ എടുക്കുന്നതോ ഏത് അരിപ്പൊടിയായിരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇതാ ഇത് ഞാനിവിടെ 250 ml മെഷീൻ കപ്പിൽ ഒരു കപ്പാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ സെയിം കപ്പിൽ തന്നെ വേണം ഇതിലേക്ക് കുഴച്ചിട്ട് എടുക്കാനുള്ള വെള്ളം ചേർക്കാൻ വേണ്ടിയിട്ട്. ഒരു കപ്പ് പൊടി എടുക്കുമ്പോൾ ഒരു കപ്പ് വെള്ളം ചേർക്കാം. എങ്ങാനും കുറവ് വരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവസാനം ചേർത്താൽ മതി. നല്ല തിളച്ച വെള്ളം വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. ഉപ്പും കൂടിയിട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വെള്ളത്തിൻ്റെ ടേസ്റ്റ് നോക്കണം, ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കണം. നല്ല തിളച്ച വെള്ളം ചേർത്തിട്ട് വേണം പൊടി കുഴച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. നല്ല പൊടിക്ക് നല്ല പശിമ കിട്ടുള്ളൂ. അപ്പോൾ ഒരു കപ്പ് പൊടിക്ക് ഒരു കപ്പ് വെള്ളം. അത് ചേർത്ത വഴിക്ക് തന്നെ നന്നായിട്ട് കുഴയ്ക്കുക. കൈ കൊണ്ട് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ, നല്ല ചൂടാണല്ലോ. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ അല്ലെങ്കിൽ ബട്ടർ, നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അത് ചേർക്കാം. പൊടി ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല തളച്ച വെള്ളത്തിൽ കുഴയ്ക്കണം, അല്ലെങ്കിൽ അരിപ്പൊടിക്ക് പശയുണ്ടാവില്ല കേട്ടോ. ഇപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് ഇതാ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു കുറച്ച് നേരം ഒന്ന് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുക. കാരണം ഇതിന് ഒന്ന് ചൂടുണ്ട്, ആ ചൂടൊന്ന് മാറിക്കോട്ടെ. ഇതാ ഇപ്പോൾ ഇതിരുന്നിട്ട് ചൂടാറിയിട്ടുണ്ട്. ഒരു കുഞ്ഞൊരു ചൂടുണ്ട്, അത് കുഴപ്പമില്ല. ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചാൽ മതി. എല്ലാം സോഫ്റ്റായിട്ടിരിക്കുന്നത്. ഇനി ഇതിൽ നിന്ന് ഓരോ ചെറിയ ഉരുളയാക്കിയിട്ട് ഇടുക. ഉരുട്ടി ഒന്ന് നല്ല സോഫ്റ്റായി കഴിഞ്ഞിട്ട് ഒന്ന് പരത്തുക. പരത്തി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതാ ഇതേപോലെ ഇങ്ങനെ ചിറ്റിച്ച് ചിറ്റിച്ച് ഇങ്ങനെ കനം കുറച്ച് ഇങ്ങനെ കൊണ്ടുപോകാം. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ആക്കണ സമയത്ത് നമ്മുടെ കൈമേങ്ങാനും ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊടി ഒട്ടി പിടിക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് പൊടി ചേർത്ത് കൊടുക്കണ്ട, വെള്ളം കൂടിയിട്ട് അങ്ങനെ വരാം. ഇതിപ്പോൾ നല്ല കറക്റ്റ് പാകം. അങ്ങനെ കനം കുറച്ച് കഴിയുമ്പോൾ ഈ നടുക്ക് ഒന്ന് കുഴിച്ച് കൊടുക്കണം. അത്യാവശ്യം എന്തെങ്കിലും സൈഡൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കനം കുറച്ച് കൊടുക്കണം. അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അത് നേരത്തെ കൂട്ടിയിട്ട് ഫില്ലിങ് അതേപോലെ ഇങ്ങനെ ഏത് ഷേപ്പാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഷേപ്പിലാക്കി വെച്ചോ. ഞാൻ അപ്പോൾ ഫില്ലിങ് ഇതിൻ്റെ ഉള്ളിൽ വയ്ക്കാം. ഫസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം. അപ്പോൾ ഒരെണ്ണം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ വലിപ്പമൊക്കെ നമുക്ക് കറക്റ്റ് മനസ്സിലാവും. എന്താ അത്യാവശ്യം നന്നായിട്ട് വയ്ക്കുക ഫില്ലിങ്. എന്നിട്ട് ഇത് ക്ലോസ് ചെയ്യാം. ഇത് ക്ലോസ് ചെയ്ത് നോക്കാം. ഇവിടെ കുറച്ച് കനം ഉണ്ടാവും, അത് നമ്മളൊന്ന് നീക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങോട്ടേക്ക് കയറി വന്നോളും. കാരണം ഇത് ഒരുപാട് കനത്തിൽ ഉണ്ടാക്കണ്ട. പഴം കൂടുതൽ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫില്ലിങ് ആകെ ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു ബ്ലാംബി എന്ന് പറയില്ലേ നമ്മൾ, അങ്ങനെ വരും. ഷേപ്പാക്കിയിട്ടെടുക്കുക. അപ്പം അത്യാവശ്യം നന്നായിട്ട് ഫില്ലിങ്ങും ഉണ്ട്. നമ്മുടെ ഈ പുറത്തെ കോട്ടിങ്ങിനായിരുന്നാലും ഒട്ടും കട്ടിയില്ല. അതാണ് ഇതേപോലെ ഇരിക്കണം. ഇതാ അപ്പോൾ ഇതെല്ലാവരും നമ്മൾ ഇതിങ്ങനെ ഷേപ്പാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ ആറിനാട്ടോ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റിയത്. അപ്പോൾ ഇതെല്ലാവരും നമ്മൾ നല്ല ഭംഗിയുള്ളൊരു ഷേപ്പാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പാക്കിയിട്ട് റെഡിയാക്കിയിട്ട് എടുക്കട്ടെ. ഇനി ഇത് നമ്മൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം ഒന്നല്ലെങ്കിൽ ഇത് ആവിയിൽ വേവിച്ചിട്ടെടുക്കുക. നമ്മൾ കോഴിക്കോട്ടേക്ക് നമ്മൾ ആവിയിൽ വേവിച്ചിട്ടെടുക്കില്ല, അതേപോലെ ആവിയിൽ വേവിച്ചിട്ടെടുക്കുക. അല്ലെങ്കിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് രണ്ട് സൈഡും തിരിച്ച് മറിച്ചിട്ടിട്ട് നന്നായിട്ട് മൊരിച്ചിട്ടെടുക്കുക. അപ്പം ഞാനിവിടെ ഓയിലിട്ടിട്ട് രണ്ട് സൈഡും തിരിച്ച് മറിച്ചിട്ടിട്ട് മൊരിച്ചിട്ട് എടുക്കാനാണ് പോകേണ്ടത്. പിന്നെ ഇതിലേക്ക് ആ പഴം ചേർക്കുമ്പോഴായിരുന്നല്ലോ മിക്സിങ്ങിൽ ആ പഴം ചേർക്കുമ്പോൾ ഒരുപാട് പഴം ചേർക്കരുത് കേട്ടോ. നമ്മളാ മിക്സിങ് കണ്ടില്ലേ, അതിൻ്റെ ഫില്ലിങ് കണ്ടില്ലേ, അതിങ്ങനെ കയ്യിൽ പിടിക്കുമ്പോൾ ഇങ്ങനെ ഉരുട്ടി ഇങ്ങനെ ഇരിക്കണം. പഴം കൂടുതൽ ചേർത്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ആകെ ഒരു ബ്ലാംബി ആവില്ല. അപ്പം അതനുസരിച്ചിട്ട് പഴം ചേർക്കണം. അപ്പം ഇനി നമുക്കിത് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് മൊരിച്ചിട്ടിടുക. അപ്പം ഇത് എല്ലാ സൈഡും നന്നായിട്ട് മൊരിച്ചിട്ട് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് മൊരിച്ചിട്ട് എടുക്കണം കേട്ടോ, അപ്പോഴായിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതിൻ്റെ പുറഭാഗം നന്നായിട്ട് മുരിഞ്ഞിരിക്കും. ഉള്ളിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റുള്ള ഫില്ലിങ്ങാണല്ലോ. ഫില്ലിങ്ങാന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് വെച്ചിട്ടുണ്ട്. നോക്കിക്കേ. അപ്പോൾ നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നാളെ വേറൊരു പുതിയ റെസിപ്പി ആയിട്ട് വരാം.